بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام سبحان الله عما يشركون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله ഫഖദ് ളല്ല ളലാലം മുബീന. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിൻ്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കണിശമായി പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് സലഫി മൻഹജ് എന്ന വിഷയത്തിൻ്റെ തുടക്കം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിൻ്റെ മാർഗം അഥവാ സലഫി മൻഹജ് അവലംബിക്കേണ്ടതാണ് എന്ന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രപ്രസിദ്ധമായ തീരുമാനം. അത് മുമ്പേ ഉള്ളത് പ്രത്യേക സന്ദർഭത്തിൽ ആവർത്തിച്ചു തീരുമാനിച്ചതാണെന്നും അല്ലാതെ ഒരു പുതിയ തീരുമാനമല്ലെന്നും മുമ്പ് കാലം മുതൽക്കേ നമ്മളത് പറഞ്ഞു പോന്നിട്ടുണ്ടെന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ലക്ഷ്യസഹിതം ഞാൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കേരളത്തിൽ പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില അപാകതകൾ സലഫി മൻഹജിൽ നിന്ന് നാം അകന്നുപോകാൻ കാരണമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ചിന്തിക്കുവാനും ആലോചിക്കുവാനും ബുദ്ധി കൊടുക്കുവാനുമൊക്കെ വളരെയേറെ ആഹ്വാനം നൽകുന്ന ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത ഭദ്രനും മൂമയുമാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്കും നികൃഷ്ടനായ ജീവി എന്നിങ്ങനെയൊക്കെ ചിന്തക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുകയും ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എത്രത്തോളം എന്ന് വെച്ചാൽ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം,
ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത, ഇൽമില്ലാത്ത ഒന്നിനെയും നീ പിന്തുടരാൻ പാടില്ല. കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഒക്കെ ചോദ്യത്തിന് വിധേയമാകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ നമ്മോട് പറയുന്നുണ്ട്. നാളെ പരലോകത്ത് നരകത്തിലെത്തിച്ചേർന്ന ഹതഭാഗ്യവാന്മാർ അവിടെ വെച്ച് വിലപിക്കുന്ന രംഗം സൂറത്തുൽ മുൽക്കിൽ വിവരിക്കുന്നത്, ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ. ഞങ്ങൾ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുകയും ചിന്തിച്ച് ഗ്രഹിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഈ കത്തിക്കരിയുന്ന നരകത്തിൻ്റെ ആളുകളിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ല എന്ന് നരകാവകാശികൾ വിലപിച്ച് പറയുന്ന രംഗം ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ആയത്തുകളൊക്കെ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ പോലും ചിന്തിച്ചും ആലോചിച്ചും ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ്. വാസ്തവത്തിൽ അവിടെയാണ് പല കക്ഷികളും പിഴച്ചു പോയിട്ടുള്ളത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ നിലപാട് എന്തെന്ന് ചോദിച്ചാൽ, പ്രമാണങ്ങളെ തിരുത്തുവാനോ ഭേദഗതി വരുത്തുവാനോ പ്രമാണങ്ങളിൽ മാറ്റം വരുത്തുവാനോ മനുഷ്യ ബുദ്ധിക്ക് അധികാരമില്ല. നേരെ മറിച്ച് പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനെ വ്യാഖ്യാനിക്കുന്നതിനും അതിനെ ഉൾക്കൊള്ളുന്നതിനുമൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നത് ഒരിക്കലും ബുദ്ധിക്കെതിരല്ല. ഇപ്പോൾ ഖുർആനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഖുർആനിലൊരു കാര്യം വന്നാൽ അതെന്താ അങ്ങനെ, പടച്ചോൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നാരും ചോദിക്കൂല. അത് പടച്ചോൻ പറഞ്ഞാണ് അത് സ്വീകരിച്ചോളാം. കാരണം എന്താ, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീറു മിൻ ഹകീമിൻ ഹമീദ്. അതിൻ്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ അസത്യം അതിലേക്ക് കടന്നു വരികയില്ല. സമ്പൂർണ്ണ സത്യമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല, തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ അള്ളാഹു അവതരിപ്പിച്ചതാണത്. അപ്പം നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാളേറെ അറിയുന്ന, നമ്മുടെ ഭൂതഭാവി വർത്തമാനങ്ങളൊക്കെ ശരിക്കും അറിയുന്ന അള്ളാഹു, മനുഷ്യന് ഏതിലാണ് ഗുണമെന്ന് മനുഷ്യനെക്കാളേറെ അറിയുന്ന അള്ളാഹു, അവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് അവൻ്റെ സൃഷ്ടികളായ, അവൻ്റെ നിയമത്തിന് വിധേയരായി മാത്രം ജീവിക്കാൻ ബാധ്യസ്ഥരായ മനുഷ്യർ അവൻ്റെ വാക്കുകൾ സ്വീകരിക്കണം. പക്ഷേ അത് അവൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണോ, ദൈവികമാണോ എന്ന് പരിശോധിക്കാൻ നമുക്കെന്ത് ചെയ്യാം, ബുദ്ധി ഉപയോഗിക്കാം. അത് ദൈവികമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് നൂറ്റാണ്ടുകളുടെ പരിശോധനയിലൂടെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപാട് ചർവിത ചർവണങ്ങൾ നടത്തി നോക്കി അത് ദൈവികമല്ലെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ദൈവികമാണെന്ന് ഉറപ്പാണത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഗ്രന്ഥമാണിത്. അതിലൊന്നും കൂട്ടാനും കുറക്കാനുമില്ല. അതിലൊരു ലിപിയോ ഒരക്ഷരം പോലും മാറ്റം വരുത്താതെ അവൻ സംരക്ഷിക്കുമെന്നൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമായതിനാൽ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് അവൻ്റെ ബുദ്ധിക്ക് തികച്ച് യോജിച്ചതാണ്. കാരണം എന്താ, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിൻ്റെ വാക്ക് നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ബുദ്ധിക്കെതിരായിട്ടൊന്നും തന്നെ ഇല്ല. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യങ്ങൾ അറിയുന്ന അള്ളാഹു പറഞ്ഞാൽ മനുഷ്യന് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതിൽ ബുദ്ധിക്കെതിരായി ഒന്നുമില്ല. പിന്നെ ഹദീസ് സ്വീകരിക്കുന്നത് എങ്ങനെ ബുദ്ധിക്ക് യോജിക്കും? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയും പ്രവർത്തിക്കുകയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്തു പറയുക, ഹദീസ് അല്ലെങ്കിൽ സുന്നത്തുർ റസൂൽ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നാം റസൂലിനെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. റസൂലിനെ പിൻപറ്റണം, ഞാൻ അയക്കുന്ന ദൂതനെ നിങ്ങൾ പിൻപറ്റണം എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ അനുസരിക്കുന്നത്. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല. അദ്ദേഹത്തിന് ലഭിക്കുന്ന വഹിയല്ലാതെ പല സ്ഥലത്തും ഖുർആൻ നബിയുടെ പ്രഖ്യാപനം എടുത്തു പറഞ്ഞാൽ ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ. പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് വഹ്യു നൽകപ്പെട്ടതിനെ അല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നബിമാർ അവരെ സ്വന്തം ബുദ്ധിയിൽ ഉദയം ചെയ്ത ചില തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങളോ അല്ല ജനങ്ങളുടെ മുമ്പിൽ ഹിദായത്തിനായി സമർപ്പിക്കുന്നത്. പിന്നെയോ അവരവകാശപ്പെടുന്നതും അവർ പറയുന്നതും ഇതൊന്നും ഞങ്ങളെ സ്വന്തം വകയല്ല.
അഭൗതിക മാർഗത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഹയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് എന്നാണ് പ്രവാചകന്മാർ പറയുന്നത്. അപ്പോൾ പ്രവാചകനെ നാം അനുസരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതും അദ്ദേഹം അള്ളാഹു അയച്ച റസൂലാണ് എന്ന നിലക്കാണ്, അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നിലക്കാണ്. അള്ളാഹു എത്രയോ ആയത്തുകൾ അത്തിയുള്ളാഹ വാത്തി ഉർ റസൂൽ, അള്ളാഹുവിനനുസരിക്കണം റസൂലിനനുസരിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലിനനുസരിക്കാത്തവൻ ഒരിക്കലും തന്നെ മുഅ്മിനാകാൻ സാധ്യമല്ല എന്നും പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. പിന്നെയുള്ളത് ഇജ്മാഉം ഖിയാസുമാണ്. ഇജ്മാഉം ഖിയാസും സ്വതന്ത്രമായ വേറിട്ട രണ്ട് പ്രമാണങ്ങളല്ല. ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ചില വിഷയങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ മാത്രമാകുന്നു അത് എന്ന് പറഞ്ഞാൽ ഇജ്മാഉ നാലാം പാളിയും ഇജ്മാഉ പത്താം പാളിയും തന്നെ കിതാബൊന്നുമില്ല.